പറച്ചിലുകൾ സത്യങ്ങൾ എന്നീ കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കുകയും ജയിലിൽ അടയ്ക്കുകയും എന്നാൽ ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാനാവാതെ ജാമ്യം കൊടുത്ത് പുറത്തുവിടുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഐ തന്റെ ആത്മകഥ പുറത്തിറക്കാൻ പോകുന്നു പേര് അശ്വത്ഥമാവ് വെറുമൊരാന ഈ തങ്ങ് കേട്ടതും പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന് നിക്ക പൊറുതി ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും ഇതിനൊരു പാര വെച്ച് അടങ്ങൂ എന്ന വാശിയിലായിരുന്നു ഏഷ്യാനെറ്റ് എന്ന് തന്നെ വേണം കരുതാൻ അല്ലെങ്കിൽ പിന്നെ അതെ ഇമ്മാതിരി വാർത്ത അച്ചടിച്ചു കൊടുക്കാൻ ഏഷ്യാനെറ്റിന് എന്താ സ്വബോധം നഷ്ടപ്പെട്ടിരുന്നോ ആവോ എവിടുന്ന് കിട്ടുന്നടോ ഇങ്ങനെ ഓരോരുത്തരെ ഇമ്മാതിരി വാർത്ത പടച്ചുവിടാൻ പോയി ചത്തുടയെന്ന് ചോദിക്കുന്നത് സംസ്കാര ശൂന്യതയാണെന്നറിയാം എന്നാലും ഈ ന്യൂസ് എഴുതിയ ആളിനോട് അതിൽ കുറഞ്ഞതൊന്നും ചോദിക്കാൻ പറ്റില്ല കഴുകന്മാർ ആത്മകഥ എന്നുള്ളത് ഒരു ആത്മഹത്യ ആയി പോയതായിരിക്കാം അക്ഷര തെറ്റുണ്ടാവുക എല്ലായിടത്തും സ്വാഭാവികമാണ് പക്ഷേ ഈ ചാനലുകൾ കാരണം അനുഭവിച്ച ഒരു മനുഷ്യൻ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ വീണ്ടും കയറി ചൊറിയാൻ പോയാലോ കഷ്ടം തന്നെ മക്കളെ ഇതിനും ഇവർ കൊടുക്കുന്ന പേര് മാധ്യമപ്രവർത്തനം എന്നാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് പണ്ട് ഇങ്ങനെ പിന്നാലോടിയ ഓട്ടത്തിന് കൈയും കണക്കുമില്ല അതും ഇതും എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് അച്ചടിച്ചു വിട്ട വാർത്ത വെറും അക്ഷര എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടിയാണ് ആത്മകഥ ആത്മഹത്യാകുന്നത് അക്ഷര തെറ്റായിട്ടല്ല അവരുടെ നിലവാരമില്ലായ്മയാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ മനോരമ കുറച്ചു ദിവസം മുൻ ഭരിതാ ബാബുവിനെ എഴുതി ജയിപ്പിച്ച പോലെ മുമ്പ് എഴുതി വെച്ചിരുന്നത് പോസ്റ്റ് ചെയ്തായിരിക്കാം എന്തായാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇതോടെ പുറത്ത് ചാടിയല്ലോ സന്തോഷം ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവും ഇത്രയേറെ നശിപ്പിച്ചിട്ടും ഇനിയും ഇനിയും ചോരയുറ്റി കുടിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ നശിച്ച മനസ്സുണ്ടല്ലോ നമിച്ചു നാട്ടുകാർ മുഴുവനും നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഈ തെമ്മാഴുത്തരം കണ്ട് ഏഷ്യാനെറ്റിനെ പ്രായിയാലും തെറുകേട്ട് തഴമ്പിച്ച് ഏഷ്യാനിന് ഇതൊക്കെ എന്ത് എന്ന ഭാവമായിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് കഷ്ടം